ആർ ജെ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് NMMS സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഏൻഷ്യന്റ് തമിലകം. ഈ പാഠഭാഗം അഥവാ പ്രാചീന തമിഴകം ഈ പാഠഭാഗമാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് നിന്ന് സർവ്വസാധാരണ പ്രത്യേകിച്ച് 2018 നാല് ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് തന്നെ വന്നു. 2019 ഒരു ചോദ്യം വന്നുള്ളൂ എങ്കിലും മറ്റു വർഷങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഓരോ ചോദ്യങ്ങൾ വരാറുണ്ട്. ചില വർഷങ്ങളിൽ ഒന്നിലധികം ചോദ്യങ്ങൾ, 2018 ഞാൻ പറഞ്ഞു നാല് ചോദ്യങ്ങൾ വന്നു എന്നുള്ളത്. പ്രാചീന തമിഴകം എന്നുള്ളത് ആൻഷ്യൻ തമിഴകം, ഈ കാലഘട്ടം, ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശിലാ സ്മാരക രൂപങ്ങളുണ്ട്, മഹാശിലാ സ്മാരക രൂപങ്ങൾ. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാമൂഹിക ജീവിതം, ഈ കാലഘട്ടത്തിലെ കൃതികൾ, സാഹിത്യങ്ങൾ, അതുപോലെ തന്നെ മറ്റൊന്ന് ഈ കാലഘട്ടത്തിലെ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അധികാര കേന്ദ്രങ്ങൾ, മൂവേന്ദന്മാർ എന്നറിയപ്പെടും, മൂവേന്ദൻസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഓരോ ചോദ്യങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് പോകാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതിൻ്റെ ഓരോ നോട്ടുകളും എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കണം. കൃത്യമായിട്ട് എല്ലാ നോട്ടുകളും എഴുതിയെടുക്കണം. ഇംഗ്ലീഷ് മലയാളം മീഡിയം നോട്ട്സുകളുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ മെഗാലിത്തിക് ഏജ് ഓഫ് സൗത്ത് ഇന്ത്യ റിപ്രസെന്റ്, ദക്ഷിണേന്ത്യയിലെ മഹാശിലാ കാലഘട്ടം പ്രതിനിധീകരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് യുഗവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത്. ദ മെഗാലിത്തിക് ഏജ് ഓഫ് സൗത്ത് ഇന്ത്യ റിപ്രസെന്റ്സ്. 2018 NMMS 2018 ചോദിച്ച ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ കാലഘട്ടം പ്രതിനിധീകരിക്കുന്ന ഇതിലെ അത് അയൺ ഏജ് ആണോ, നിയോലിത്തിക് ഏജ് ആണോ, കാൽക്കോലിത്തിക് ഏജ് ആണോ, ബ്രോൺസ് ഏജ് ആണോ, ഇരുമ്പ് യുഗമാണോ, നവീന ശിലായുഗമാണോ, താമ്രശിലായുഗമാണോ, വെങ്കല യുഗമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഇതിന്റെ ഉത്തരം ഇരുമ്പ് യുഗമാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇത് പാഠപുസ്തകത്തിൽ ചിലപ്പം ഒരുപക്ഷെ നേരിട്ട് കാണണമെന്നുണ്ടായില്ല, ചെറുതായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നമുക്ക് ദ മെഗാലിത്തിക് ഏജ് ഓഫ് സൗത്ത് ഇന്ത്യ റിപ്രസെന്റ്സ് അയൺ ഏജ്, ഇരുമ്പ് യുഗത്തിലാണ്. ഇത് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ചോദ്യത്തെ പല രീതിയിൽ ചോദിക്കാം. ഡാഷ് പീരീഡ് ഈസ് നോൺ ആസ് അയൺ ഏജ് ഇൻ ദി സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ഡാഷ് പീരീഡ് ഈസ് നോൺ ആസ് അയൺ ഏജ് ഇൻ ദി സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായി കണക്കാക്കുന്ന ഡാഷ് കാലഘട്ടമാണ്. ഏത് കാലഘട്ടമാണ്? മെഗാലിത്തിക് പീരീഡ്. മെഗാലിത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ മഹാശിലാ കാലഘട്ടം എന്നറിയപ്പെടും. മെഗാലിത്തിക് പീരീഡ്, മെഗാലിത്തിക് പീരീഡ് ഈസ് നോൺ ആസ് അയൺ ഏജ് ഇൻ ദി സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായി കണക്കാക്കുന്നത് മഹാശിലാ കാലഘട്ടമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 3. റൈറ്റ് എനി 4 മേജർ മെഗാലിത്തിക് മോന്യുമെന്റ്സ്. ഏതെങ്കിലും 4 പ്രധാന മഹാശിലാ സ്മാരകങ്ങളുടെ പേരെഴുതാൻ. റൈറ്റ് എനി 4 മേജർ മെഗാലിത്തിക് മോന്യുമെന്റ്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ NMMS വരികയില്ല. പക്ഷേ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 ഓപ്ഷൻ ശരിയും ഒരെണ്ണം തെറ്റിച്ചും തരാം. മഹാശിലാ സ്മാരകങ്ങളുടെ പേരുകളല്ലാത്ത ഒരെണ്ണം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്, കൃത്യമായിട്ട് ഇത് പഠിക്കേണ്ടതാണ്. സ്റ്റോൺ സർക്കിൾ, കൽവളയം. അപ്പോൾ ആ കാലഘട്ടത്തിൽ കണ്ടെത്തുന്ന പ്രധാന മഹാശിലാ സ്മാരകങ്ങളുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കൽവളയം, മറ്റൊന്ന് അതിന് സ്റ്റോൺ സർക്കിൾ എന്ന് പറയും. ഡോൾമെൻ, ഡോൾമെൻ എന്ന് പറഞ്ഞാൽ കന്മേശ, കന്മേശ. അതുപോലെ സിസ്റ്റ്, അത് കല്ലറകൾ. അതേപോലെ റോക്ക് ചേമ്പർ, മുനിയറ, തൊപ്പിക്കല്ല്. അതേപോലെ കുടക്കല്ല്, തൊപ്പിക്കല്ല്, കുടക്കല്ല്, റോക്ക് ചേമ്പർ, മുനിയറ, സിസ്റ്റ്, കല്ലറകൾ. അതേപോലെ ഡോൾമെൻ, കന്മേശ, സ്റ്റോൺ സർക്കിൾ, കൽവളയം. ഇതൊക്കെയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ കണ്ടെത്തിയതാണ്. അതുകൊണ്ടാണ് ഇതിനെ മഹാശിലാ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ശിലകൾ കൊണ്ട് തീർത്ത ചില സ്മാരകങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സ്റ്റോൺ സർക്കിൾ, ഡോൾമെൻ, സിസ്റ്റർ, റോക്ക് ചേമ്പർ, തൊപ്പിക്കല്ല്, കുടക്കല്ല്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 4. വിച്ച് റീജിയൻ വാസ് നോൺ ആസ് ഏൻഷ്യന്റ് തമിലകം. പ്രാചീന തമിഴകം അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? പ്രാചീന തമിഴകം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതെന്ന് ഇത് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. വിച്ച് റീജിയൻ വാസ് നോൺ ആസ് ഏൻഷ്യന്റ് തമിഴകം. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യം കൂടിയാണിത്. അതായത് എവിടെ മുതൽ എവിടം വരെയാണ് ഈ പ്രാചീന തമിഴകം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം എന്നുള്ളത്. തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി. തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയാണ്. വിച്ച് റീജിയൻ വാസ് നോൺ ആസ് ഏൻഷ്യന്റ് തമിഴകം. പ്രാചീന തമിഴകം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 5. ഇത് അഞ്ചാമത്തെ ചോദ്യമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കുക. വാട്ട് വേർ ദ പ്ലേസസ് വേർ ദി മെഗാലിത്തിക് മോനുമെന്റ്സ് ഫൗണ്ട് ഇൻ സൗത്ത് ഇന്ത്യ. മഹാശിലാസ്മാരകങ്ങൾ കണ്ടെടുത്ത പ്രദേശങ്ങൾ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് മഹാശിലാസ്മാരകങ്ങൾ, ഈ തൊപ്പിക്കല്ലും കുടക്കല്ലും സിസ്റ്റും അതുപോലെ കന്മേശയും കല്ലറകളൊക്കെ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ചിലപ്പോൾ കേരളത്തിലെ സ്ഥലങ്ങൾക്ക് സാധ്യതയുണ്ട്. നോക്കാം. ഇവിടെ കൊടുമണൽ തമിഴ്നാട്, കൊടുമണൽ തമിഴ്നാട് ഒന്ന് മഹാശിലാസ്മാരകങ്ങൾ. പിന്നെ അളഗരി,
അളകരെ എന്ന് പറയുന്നതും തമിഴ്നാടാണ്, അളകരെ തമിഴ്നാടാണ്. അതുപോലെ തിരുക്കാമ്പലിയൂറും തമിഴ്നാടാണ്, തിരുക്കാമ്പലിയൂർ തമിഴ്നാടാണ്. അതുകൊണ്ടാണ് ഏൻഷ്യൻ തമിഴകം ഇട്ടേക്കുന്നത്. പക്ഷേ ഈ തമിഴകത്ത് കേരളത്തിന് ചില പ്രദേശങ്ങൾ കൂടി വരുന്നുണ്ട്. അതേപോലെ പഴനി തമിഴ്നാട്, ആദിച്ചനെല്ലൂർ തമിഴ്നാട്. ഇനിയുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഈ മൂന്ന് പ്രദേശങ്ങൾ ഒരുപക്ഷെ സാധ്യതയുണ്ട്, ഏതെങ്കിലുമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മഹാശിലാസ്മാരകങ്ങൾ, മെഗാലിത്തിക് മൊന്യുമെന്റ്സ് കണ്ടെത്തിയ സ്ഥലങ്ങളാണ് സൗത്ത് ഇന്ത്യയിൽ. അത് കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങളിൽ പെടാത്തതെന്ന് ചോദിക്കാം. മൂന്ന് ഓപ്ഷൻ ഇവിടെയുണ്ട്, അതിൽ വേറെ ഏതെങ്കിലും തന്നിട്ട് പെടാത്തതെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചേരമങ്ങാട്, മറയൂർ, ഉമ്മിച്ചിപ്പോയിൽ, പിന്നെ എടയ്ക്കൽ എന്ന് പറഞ്ഞു തരാം. നാല് ഓപ്ഷൻ കൊടുക്കാം. നാല് ഓപ്ഷനിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്താത്ത സ്ഥലം അതിൽ എടയ്ക്കലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇവിടെ സാധ്യത. അപ്പോൾ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ചെറുമനങ്ങാട് കേരള, അതേപോലെ മറയൂർ കേരള, അതേപോലെ ഉമ്മിച്ചിപ്പോയിൽ കേരള, മറയൂർ കേരള, അതേപോലെ ചെറുമനങ്ങാട് കേരള. ഈ മൂന്ന് സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പ്രധാനമായും കേരളത്തിലെ സ്ഥലങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൂടുതൽ. ചെറുമനങ്ങാട്, മറയൂർ, ഉമ്മിച്ചിപ്പോയിൽ, ഈ സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞു, ഈ മൂന്ന് ഓപ്ഷന് ഇവിടെ ഉണ്ട്. അപ്പോൾ നാലാമത്തെ ഒരെണ്ണം തെറ്റിച്ച് നൽകിക്കൊണ്ട് ഇതിലേതാണ് ഇതിൽ പെടാത്തതെന്ന് ചോദിക്കാം മെഗാലിത്തിക് മൊന്യുമെന്റ്സിൽ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഏൻഷ്യൻ തമിഴ് സോങ്സ് ഈസ് നോൺ ആസ്. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? സംഘ ലിറ്ററേച്ചർ എന്നാണ്. സംഘ സാഹിത്യം എന്നാണ്. സംഘ ലിറ്ററേച്ചർ ഈസ് ദി മോസ്റ്റ് ഏൻഷ്യൻ എമാങ് ദി അവൈലബിൾ തമിഴ് ലിറ്ററേച്ചർ. മറ്റൊരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. സംഘ ലിറ്ററേച്ചർ ഈസ് ദി മോസ്റ്റ് ഏൻഷ്യൻ എമാങ് ദി അവൈലബിൾ തമിഴ് ലിറ്ററേച്ചർ. അവൈലബിൾ, ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏതാണെന്ന് ചോദിക്കാം. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏതാണ്? സംഘ ലിറ്ററേച്ചർ ഈസ് മോസ്റ്റ് ഏൻഷ്യൻ അമംഗ് ദി അവൈലബിൾ തമിഴ് ലിറ്ററേച്ചർ. ഇവിടെ ഇത് കളക്ഷൻ ഓഫ് ഏൻഷ്യൻ തമിഴ് സോങ്സ് അറിയപ്പെടുന്നത് അതും സംഘ ലിറ്ററേച്ചർ തന്നെയാണ്, സംഘ സാഹിത്യമാണ്. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരം എന്നറിയപ്പെടുന്നത് സംഘ സാഹിത്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 6, ഹു ഈസ് ദി ഫസ്റ്റ് ഫീമെയിൽ പോയറ്റ് ഓഫ് ദി സംഘം പീരീഡ്. സംഘകാലത്തിലെ ആദ്യ കവയിത്രി ആരാണ്? ഹു ഈസ് ദി ഫസ്റ്റ് ഫീമെയിൽ പോയറ്റ് ഓഫ് സംഘം പീരീഡ്? അവയ്യാറാണ് ആദ്യ കവയിത്രി. സംഘകാലത്തിലെ ആദ്യ കവയിത്രി എന്നറിയപ്പെടുന്നത്, സംഘകാലം എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് തമിഴകവുമായി ബന്ധപ്പെട്ട പ്രാചീന തമിഴകമാണ്, ആ കാലഘട്ടമാണ് സംഘകാലം എന്നറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലെ ആദ്യ കവയിത്രി എന്നറിയപ്പെടുന്നത് അവയ്യാറാണ്, ശ്രദ്ധിക്കുക. അവയ്യാറ്, പിന്നെ മറ്റ് കവികൾ കൂടിയുണ്ട് ഉണ്ട്, അവരുടെ പേരും കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? കപിലർ, അതേപോലെ പരണർ, അതേപോലെ മധുരൈ നക്കീരൻ, പിന്നെയുള്ളത് പാലൈ ഗൗതമനാർ. നാല് പേര്, നാല് കവികൾ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. വേറെ മേജർ പോയിന്റ്സ് ഓഫ് സംഘം പേരിട്, കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ എന്നിവരായിരുന്നു സംഘകാലത്തിലെ പ്രധാന കവികൾ. ഇവരുടെ പേരും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവയ്യാറിന്റെ പേര് തന്നെയാണ്, ഹു ഈസ് ദി ഫസ്റ്റ് ഫീമെയിൽ പോയറ്റ് ഓഫ് സംഘം പേരിട്. സംഘകാലത്തിലെ ആദ്യ കവയിത്രി അവയ്യാറാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ആർ ദി മേജർ എപിക്സ് ഓഫ് ദി സംഘം പീരീഡ്? സംഘകാലത്തിലെ പ്രധാന മഹാകാവ്യങ്ങളെവ? എപിക്സ്, ശ്രദ്ധിക്കുക. എപിക്സ്, മഹാകാവ്യം. മഹാകാവ്യം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, എപിക്സ് എന്ന് പറഞ്ഞാലും അത് ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ സംഘകാലത്തിലെ പ്രധാന മഹാകാവ്യങ്ങൾ ചെലപ്പതികാരവും മണിമേഖലയുമാണ്. ചെലപ്പതികാരം മണിമേഖല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8, തൊൽക്കാപ്പ്യം എ മേജർ വർക്ക് ഓഫ് ദി സംഘം പീരീഡ് ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി? ഈ തൊൽക്കാപ്പ്യം എന്നുള്ളത് സംഘം പീരീഡിൽ ഏത് കാറ്റഗറി പെടുന്നു, ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പ്രധാന സംഘാലകൃതിയെ തൊൽക്കാപ്പ്യം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ പുസ്തകത്തിലെ കോളം തിരിച്ച് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. പ്രധാന സംഘാലകൃതിയായ തൊൽക്കാപ്പ്യം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഗ്രാമർ ടെസ്റ്റ് വ്യാകരണ ഗ്രന്ഥത്തിലാണ് പെടുന്നത്. തൊൽക്കാപ്പ്യം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഗ്രാമർ ടെസ്റ്റ്, അതായത് വ്യാകരണ ഗ്രന്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 9, അകനാനൂർ, പുറനാനൂർ ആൻഡ് പതിറ്റുപ്പത്ത് ബിലോങ് ടു വിച്ച് കാറ്റഗറി? ഉണ്ടോ, അകനാനൂർ, പുറനാനൂർ, പതിറ്റുപ്പത്ത് എന്നീ സംഘാലകൃതികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇങ്ങനെ ചോദിക്കാം, ഏത് വിഭാഗത്തിൽ, അല്ലെങ്കിൽ എട്ടുതുകൈ എന്ന വിഭാഗത്തിൽപ്പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിക്കാം. എട്ടുതുകൈ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഇതിലേത്? ഉണ്ടോ, അകനാനൂർ, പുറനാനൂർ, പതിറ്റുപ്പത്ത്, വേണമെങ്കിൽ എട്ട് വേറെ എന്തെങ്കിലും ഒരു ഒരു ഓപ്ഷൻ കൂടെ അല്ലെങ്കിൽ തന്നിട്ട് ഇതിൽ പെടാത്തത് ഏതെന്നുള്ള തിരിച്ചു ചോദ്യങ്ങളും വരാം. അപ്പൊ ആദ്യം ഒന്ന് ഈ ചോദ്യത്തിലേക്ക് പോകാം. അകനാനൂർ, പുറനാനൂർ, പതിറ്റിപ്പത്ത് എന്നീ സംഘാലകൃതികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എട്ടുതൊക്കെ. ഇനി എട്ടുതൊക്കെ വിവാദപ്പെടാത്തത് ഏത്? അവിടെ അകനാനൂർ കൊടുക്കുന്നു, പുറനാനൂർ കൊടുക്കുന്നു, പതിറ്റിപ്പത്ത് കൊടുക്കുന്നു, ചിലപ്പതികാരം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കാം? ചിലപ്പതികാരമാണ്. അപ്പൊ അങ്ങനെയും ചോദ്യങ്ങൾ വരാം, തിരിച്ചും മറിച്ചും ഉള്ള സാധ്യതകളുണ്ട്. ആ രീതിയിൽ നമ്മൾ പഠനം കൊണ്ടുപോകണം.
അപ്പൊ അകനാനോർ കൊറനാനോർ പതിരുപത്ത് ഇത് എട്ടുതൊക്കെ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ചോദ്യത്തിലേക്ക് പോകാം. അതിന് മുമ്പ് ഇവിടെ നമ്മൾ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. പറയാത്തത്, ഒന്ന് പത്തുപാട്ട് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് തിരുമുരുക്കാറ്റുപടി പിന്നെ മധുരൈ കാഞ്ചി, ഈ രണ്ടെണ്ണമാണ് പത്തുപാട്ട് എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. തിരുമുരുക്കാറ്റുപടയും മധുരൈ കാഞ്ചിയും, അതേപോലെ ഇനി പറയാത്തത് മറ്റൊന്ന്, പതിനെണ് കീഴ്ക്കണക്കിൽപ്പെടാത്തതാണ്. തിരുക്കുറലും അതേപോലെ മുതുമൊഴി കാഞ്ചിയുമാണ്. തിരുക്കുറൽ മുതുമൊഴി കാഞ്ചി, ഈ രണ്ടെണ്ണം കൂടെ ശ്രദ്ധിക്കുക. തിരുക്കുറൽ മുതുമൊഴി കാഞ്ചിയും തിരുക്കുറലും പതിനെണ് കീഴ്ക്കണക്കിൽപ്പെടുന്നതാണ്. പത്തുപാട്ടിൽ പെടുന്നത് തിരുമുരു കാറ്റുപടയും മധുരൈ കാഞ്ചിയും. അപ്പൊ ഇത് ബാക്കി നമ്മൾ പറഞ്ഞാണ്, എട്ടുതൊക്കയില് അകനാനൂർ പുറനാനൂർ പതിറ്റുപത്ത്, അതേപോലെ തന്നെ ഗ്രാമർ ടെസ്റ്റ്, വ്യാകരണ ഗ്രന്ഥത്തിൽപ്പെടുന്നതാണ് തൊൽക്കാപ്യം, മഹാകാവ്യത്തിൽപ്പെടുന്ന ചിലപ്പതികാരവും മണിമേഖലയും, അപ്പൊ ഇതില് ഈ രണ്ടെണ്ണം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പത്തുപാട്ടിൽപ്പെടുന്നത് തിരുമുരുക്കാറ്റുപടിയും മധുരൈ കാഞ്ചിയും, പതിനെണ് കീഴ്ക്കണക്കിൽപ്പെടുന്ന തിരുക്കുറലും അതേപോലെ മുതുമൊഴി കാഞ്ചിയും, ഇതും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. സംഘാലകൃതികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കുന്നത്, വിച്ച് ഈസ് എ തീം ഓഫ് അകംപാട്ടുകൾ ഇൻ ഏൻഷ്യൻ തമിഴ് സോങ്സ്, പഴന്തമിഴ് പാട്ടുകളിലെ അകംപാട്ടുകളെ പ്രതിപാദിക്കുന്ന വിഷയം ഏതൊക്കെയാണെന്നുള്ളതാണ്. വിച്ച് ഈസ് എ തീം ഓഫ് അകംപാട്ടുകൾ ഏൻഷ്യൻ തമിഴ് സോങ്സ്, ഇൻ ഏൻഷ്യൻ തമിഴ് സോങ്സ്, പഴന്തമിഴ് പാട്ടുകൾ അകംപാട്ടുകളെ പ്രതിപാദിക്കുന്ന വിഷയം. അകംപാട്ടുമുണ്ട് പുറംപാട്ടുമുണ്ട്, അതും ചോദിക്കാം. അകംപാട്ടുകളെ പ്രതിപാദിക്കുന്ന വിഷയം പേഴ്സണൽ ആൻഡ് ഫാമിലി അഫയേഴ്സ് ആണ്, വ്യക്തിപരവും കുടുംബപരവുമാണ്. പേഴ്സണൽ ആൻഡ് ഫാമിലി അഫയേഴ്സ്. ഇനി അടുത്തത് ചിലപ്പോൾ പുറംപാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തീം എന്താണെന്നായിരിക്കാം. വിച്ച് ഇസ് എ തീം ഓഫ് പുറംപാട്ടുകൾ ഇൻ ഏൻഷ്യൻ തമിഴ് സോങ്സ്, പഴന്തമിഴ് പാട്ടുകളിൽ പുറംപാട്ടുകളെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെ. പുറംപാട്ടുകളിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്, വാർ ആൻഡ് ട്രേഡ്, യുദ്ധം കച്ചവടം. ഇത് ഒരു തവണ നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വാർ ആൻഡ് ട്രേഡ്, യുദ്ധവും കച്ചവടമാണ്. വിച്ച് ഇസ് എ തീം ഓഫ് പുറംപാട്ടുകൾ ഇൻ ഏൻഷ്യൻ തമിഴ് സോങ്സ്, പഴന്തമിഴ് പാട്ടുകളിലെ പുറംപാട്ടുകൾ പ്രതിപാദിക്കുന്ന വിഷയം വാർ ആൻഡ് ട്രേഡ്, യുദ്ധവും കച്ചവടവും. അടുത്ത ചോദ്യം, ക്വസ്റ്റ് നമ്പർ 12, NMMS 2016 വന്ന ചോദ്യമാണ്. ദി ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് ദി നെയ്തൽ റീജിയൻ ഈസ്, നെയ്തൽ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷത എന്തായിരുന്നു. നെയ്തൽ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷത, ഇതുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും പലരും ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളത്തിലും ക്വസ്റ്റ്യൻ വരുവാണ്, ഒരു ചോദ്യ പേപ്പറിൽ തന്നെ ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതിന്റെ ഒരു സൈഡിൽ ഇംഗ്ലീഷ്, ലെഫ്റ്റ് സൈഡിൽ അതല്ല റൈറ്റ് സൈഡിൽ മലയാളം ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ കാണുന്നതല്ല ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ വന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഇവിടെ നോക്കാം, ജോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് ദി നെയ്തൽ റീജിയൻ, നെയ്തൽ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷ എന്തൊക്കെയാ. ഇത് നമുക്ക് ഏൻഷ്യൻ തമിഴുമായി ബന്ധപ്പെട്ട അവരുടെ സോഷ്യൽ ലൈഫാണ്, അവരുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്, എല്ലാ വർഷവും ചോദിക്കുന്നത് ഈ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കാം, നെയ്തൽ പ്രദേശത്തിന്റെ സവിശേഷതകളിൽ പെടുന്നത് ഹില്ലി റീജിയൻ അല്ല, ഒന്നിൻ പ്രദേശമല്ല, റിവർ വാലി നദീതടമല്ല, പിന്നെ അതാണ് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശമാണോ ഡ്രൈ ലാൻഡ് വരണ്ട പ്രദേശമാണോ, കോസ്റ്റൽ ഏരിയ ആണ്. നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ ആണ്, അവിടെ മീൻപിടുത്തമാണ് അവരുടെ പ്രധാന, നെയ്തൽ പ്രദേശത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് മീൻപിടുത്തമായിരിക്കും. അപ്പോൾ കോസ്റ്റൽ ഏരിയ ആണ്, തീരപ്രദേശമാണ് നെയ്തൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ മറ്റൊരു ചോദ്യം കണ്ടോ, വീണ്ടും 2018 ചോദിച്ച ചോദ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ഫ്രം ദി അമംഗ് ദ ഫോളോയിങ്, ചുവടെ തന്നിട്ടുള്ളതിന് ശരിയായ ജോഡി കണ്ടെത്തുക. കുറിഞ്ചി കോസ്റ്റൽ റീജിയൻ ആണോ, ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന തിണകളുടെ പേരാണിത്, ഏൻഷ്യൻ തമിഴകത്തിലുണ്ടായിരുന്ന ചില സ്ഥലങ്ങളുടെ പേരുകളാണ്. ആ സ്ഥലത്തെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പ്രദേശങ്ങളായിരുന്നു ഓരോ സ്ഥലവും എന്നറിയപ്പെടുന്നത്. നമുക്ക് കേരളത്തിലെ മലനാട്, ഇടനാടും, തീരപ്രദേശവും, മിഡ്ലാൻഡും ലോലാൻഡൊക്കെ ഉണ്ടല്ലോ, അതേപോലെ മിഡ്ലാൻഡ്, ലോലാൻഡ്, ഹൈലാൻഡ് എന്ന് പറഞ്ഞ പോലെ ഏൻഷ്യൻ തമിഴകത്തിൽ ഇങ്ങനെ കുറെ പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ പ്രദേശത്തിന്റെ സവിശേഷതകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. കുറിഞ്ചി കോസ്റ്റൽ റീജിയൻ ആണോ, ഇതായാലും ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. പാലൈ ഡ്രൈ ലാൻഡ് ആണോ, മുല്ലൈ ഹില്ലി റീജിയൻ ആണോ, മരുതം പാസ്റ്ററൽ ലാൻഡ് ആണോ, മരുതം പാസ്റ്ററൽ ലാൻഡ് ആണോ, അതേപോലെ കുറിഞ്ചി തീരപ്രദേശമാണോ, പാലൈ വരണ്ടുണങ്ങിയ പ്രദേശമാണോ, മുല്ലൈ കുന്നിൻ പ്രദേശമാണോ, മരുതം കാലി മേയ്ക്കുന്ന സ്ഥലമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. പാലൈ എന്നുള്ളതാണ് ഇതിനകത്ത് ശരി, പാലൈ ഡ്രൈ ലാൻഡ് ആണ്, പാലൈ വരണ്ടുണങ്ങിയ പ്രദേശം. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഏതാണ്, പാലൈ മാത്രമാണ്, പാലൈ വരണ്ടുണങ്ങിയ പ്രദേശം, ഇത് മാത്രമാണ് ശരിയായ ഉത്തരം എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഇത് മുഴുവൻ നമ്മൾ പഠിക്കണം. അത് കൃത്യമായിട്ട് ഇത് ആനുവൽ എക്സാമിന് 5 മാർക്കിന്റെ ചോദ്യം വരുന്നതാണ്. 8-ാം ക്ലാസ്സിൽ ഒരു എസ് എ ക്വസ്റ്റൻ വരാറുള്ളൂ ആനുവൽ എക്സാമിന് 5 മാർക്കിന്റെ. ഇതായത് NMMS കൃത്യമായിട്ട് ഇതൊരു ചോദ്യം വരും. നമുക്ക് നോക്കാം, സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം, കുറിഞ്ചി, അവിടെ 5 തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ.
കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇവിടെ ഇവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ മിഡ്ലാൻഡും ലോലാൻഡും ഹൈലാൻഡും ഉണ്ടാവുന്നില്ല ഈ സ്ഥലങ്ങളുടെയൊക്കെ ഭൂപ്രകൃതി എങ്ങനെയാ നോക്കാം കുറിഞ്ചിയുടെ ഹില്ലി റീജിയൻ ആണ് അതായത് കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി ഇനി അടുത്ത മുല്ലയുടെ നോക്കാം മുല്ലൈ പുൽമേടുകളാണ് ഗ്രാസ് ലാൻഡ് ആണ് ഇതെല്ലാം അതേപടി പഠിക്കണം പാലൈ പാലയുടെ പ്രത്യേകത ഡ്രൈ ലാൻഡ് ആണ് വരണ്ട പ്രദേശമാണ് മരുതം എന്ന് പറയുന്നത് വെറ്റ് ലാൻഡ് ആണ് വെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങൾ വയലൊക്കെ ഉള്ള പ്രദേശങ്ങൾ നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻ ആണ് കോസ്റ്റൽ റീജിയൻ തീരപ്രദേശമാണ് ഇനി ഇവിടുത്തെ ഉപജീവന മാർഗ്ഗങ്ങളും നിങ്ങൾ ആനുവൽ എക്സാമിന് പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ഒരു എസ്സേ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് പക്ഷേ NMMS ഇത്രയും ഈ കാര്യങ്ങളാണ് പ്രധാനമായും വരുന്നത് പിന്നെ ചിലപ്പോൾ ഈ ഭാഗങ്ങളെ ബന്ധപ്പെടുത്തിയും ചോദിക്കാം അപ്പോൾ കുറിഞ്ചിയുടെ പ്രത്യേകത നോക്കിയ മലപ്രദേശമായ അവിടെ എന്തായിരിക്കും ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സ് നായാട്ട വനവിഭവ ശേഖരണമാണ് അവിടെ കുന്നും കാടും മലയും നിറഞ്ഞ പ്രദേശമാണല്ലോ അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനും പുനംകൃഷിയുമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സ് അതായത് നായാട്ടും വനവിഭവ ശേഖരണം അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പുനംകൃഷിയുമായിരുന്നു എന്നാൽ മുല്ലൈ പുൽമേടാ പുൽമേടിൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും കന്നുകാലി വളർത്തൽ റിയറിംഗ് ഓഫ് കാറ്റിൽ റിയറിംഗ് ഓഫ് കാറ്റിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭൂഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓക്യുപ്പേഷൻ കണ്ടെത്താൻ എളുപ്പമാണ് പാലൈ വരണ്ട പ്രദേശമാണ് അവിടെ വരണ്ട പ്രദേശമായിട്ട് ഒന്നും കൃഷി ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ അവർ കവർച്ചയാണ് അവരുടെ പ്രധാന തൊഴിൽ സ്റ്റീലിംഗ് കാറ്റിലാണ് സ്റ്റീലിംഗ് കാറ്റിൽ കന്നുകാലി കവർച്ചയായിരുന്നു അവിടുത്തെ പ്രധാന തൊഴിൽ കാരണം ഈ വരണ്ട പ്രദേശം ഒന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രത്യേകത കന്നുകാലി കവർച്ചയാണ് ഇനി മരുതം മരുതം വയലാണ് വയലാകുമ്പോൾ സ്വഭാവമായിട്ട് റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ നെല്ല് കരിമ്പ് കൃഷിയാണ് പ്രധാനമായിട്ട് നെല്ല് കരിമ്പ് കൃഷി റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഇനി നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആണ് തീരപ്രദേശം പിന്നെ എന്തായിരിക്കാം ഫിഷിങ്ങും സാൾട്ട് പ്രൊഡക്ഷനാണ് മീൻ പിടുത്തവും ഉപ്പ് നിർമ്മാണം അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ട് ഈ തിണകൾ അതിൻ്റെ ഭൂഭാഗവും പഠിച്ച ഇവിടുത്തെ ഒക്യുപ്പേഷൻ ഉപജീവന മാർഗം കണ്ടെത്താൻ പറ്റും ഇത് കൃത്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട എവിടെയും ചോദിക്കുന്ന ചോദ്യമാണ് കൃത്യമായിട്ട് പഠിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14 ബൈ വാട്ട് നെയിം വേർ ദ മാർക്കറ്റ്സ് ഓഫ് ഏൻഷ്യൻ്റ് തമിഴകം നോൺ പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിൽ ബൈ വാട്ട് നെയിം വേർ ദി മാർക്കറ്റ്സ് ഓഫ് ഏൻഷ്യൻ്റ് തമിഴകം നോൺ പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് ഉത്തരം അല്ലലാവണമെന്നും അതേപോലെ നാളങ്ങാടി എന്നുമാണ് അല്ലലാവണം എന്ന് പറഞ്ഞാൽ ഈവനിങ് മാർക്കറ്റ് അതായത് അന്തിച്ചന്ത വൈകുന്നേരത്തെ ചന്തകളാണ് അവിടുത്തെ അന്ന് ഇങ്ങനെ വൈകുന്നേരവും രാവിലെയൊക്കെയോ കടകൾ തുറക്കുള്ളൂ അതുകൊണ്ട് പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ അറിയപ്പെട്ടിരുന്നത് അല്ലലാവണം അന്തിച്ചന്ത എന്നാണ് അതേപോലെ മറ്റൊന്ന് നാളങ്ങാടി നാളങ്ങാടി എന്ന് പറഞ്ഞാൽ രാവിലത്തെ ചന്ത മോർണിംഗ് മാർക്കറ്റ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവിടുത്തെ അങ്ങാടികൾ അറിയപ്പെട്ടിരുന്ന അല്ലലാവണോ നാളങ്ങാടി അതിൽ നാളങ്ങാടി എന്ന് പറഞ്ഞാൽ രാവിലത്തെ ചന്ത അല്ലലാവണം എന്ന് പറഞ്ഞാൽ അന്തിച്ചന്തയാണ് മോർണിംഗ് മാർക്കറ്റ് നാളങ്ങാടി അതേപോലെ ഈവനിങ് മാർക്കറ്റ് അല്ലലാവണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ 15 സംഘം ലിറ്ററേച്ചർ മെൻഷൻസ് ദി പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നോൺ ആസ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംഘം പാട്ടുകളിൽ പറഞ്ഞിരിക്കുന്ന സമ്പ്രദായം സംഘ ലിറ്ററേച്ചർ മെൻഷൻ ദി പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നോൺ ആസ് സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്ന സംഘപ്പാട്ടുകളിൽ പറഞ്ഞിരിക്കുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേര് നൊടുത്തൽ എന്നാണ് എന്താണ് നൊടുത്തൽ ശ്രദ്ധിക്കുക സംഘ ലിറ്ററേച്ചർ മെൻഷൻ ദി പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നോൺ ആസ് നൊടുത്തൽ സാധനങ്ങൾക്ക് വേറെ സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്ന സംഘപ്പാട്ടുകളിലെ പറഞ്ഞിരിക്കുന്ന സമ്പ്രദായമാണ് നൊടുത്തൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ 16 വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി മെർച്ചൻസ് വേർ നോൺ ഇൻ ദി ഏൻഷ്യൻ തമിഴകം പ്രാചീന തമിഴകത്തെ വ്യാപാരികൾ അറിയപ്പെട്ടിരുന്ന എന്ത് പേരിലാണെന്ന് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി മെർച്ചൻസ് വേർ നോൺ ഇൻ ദി ഏൻഷ്യൻ തമിഴകം ഈ പ്രദേശ പ്രധാനമായും കുറേ തീരപ്രദേശം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികൾ അറിയപ്പെട്ടിരുന്ന ഉമണർ എന്നാണ് ഇവർ ഉപ്പുണ്ടാക്കുന്നവരാണ് ശ്രദ്ധിക്കുക ഉമണർ എന്നാണ് പ്രാചീന തമിഴകത്തെ വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത് ഉമണർ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി മെർച്ചൻസ് വേർ നോൺ ഇൻ ദി ഏൻഷ്യൻ തമിഴകം ഉമണർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ 17 NMMS 2018 ചോദിച്ച ചോദ്യമാണ് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് ദ മൂവേന്തേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ദക്ഷിണേന്ത്യയിലെ മൂവേന്തന്മാരിൽ ഉൾപ്പെടാതിരുന്നത് കണ്ടോ ഈ മേഖലയിലെ കച്ചവടം നടത്തിയിരുന്ന മൂന്ന് ആൾക്കാരാണ് അവരാരൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം ചേരാസ് പാണ്ഡ്യാസ് ചാലുക്യാസ് ചോളാസ് ഇതിൽ ഉൾപ്പെടാത്തവർ മൂവേന്തന്മാരിൽ ഉൾപ്പെടാത്തവരാരൊക്കെ എന്നുള്ളതാണ് ചേരന്മാരും പാണ്ഡ്യന്മാരും ചോളന്മാരുമാണ് മൂവേന്തന്മാരിൽ ഉൾപ്പെടുന്നത് ചേരാസ് പാണ്ഡ്യാസ് ആൻഡ് ചോളാസ് ഇതിൽ ഉൾപ്പെടാത്തവരാരാണ് ചാലൂക്യന്മാർ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം മൂന്ന് പേരാണ് മൂന്നാൾ വിഭാഗക്കാരാണ് അപ്പോൾ മൂന്ന് വിഭാഗക്കാർ ചേരന്മാരും പാണ്ഡ്യന്മാരും ചോളന്മാരും ഇതിൽ ഉൾപ്പെടാത്തത് ചാലൂക്യാസാണ് റൈറ്റ് ആൻസർ അപ്പോൾ ഇവരുടെ തലസ്ഥാനം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇവരുടെ തലസ്ഥാനം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇത് ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യാസ് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം ഏതാണ് മധുരയാണ് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരൈ പാണ്ഡ്യന്മാരുടെ മാത്രം പഠിച്ചാൽ പോരെ ഈ മൂന്ന് വിഭാഗക്കാരുടെയും തലസ്ഥാനം പഠിക്കണം അപ്പോൾ നോക്കുക ചേരന്മാരുടെ ഏതാണെന്ന് നോക്കാം ചേരന്മാരുടെ തലസ്ഥാനം
മുജിരി, ചേരമാര തലസ്ഥാനം മുജിരി, അതായത് പാണ്ഡ്യന്മാരുടേത് മധുരൈ, പാണ്ഡ്യന്മാരുടെ മധുരൈ, ചോളന്മാരുടേത് ഉറയൂർ, ചോളന്മാരുടേതാണ് ഉറയൂർ. അപ്പൊ ചേരന്മാരുടേത് മുജിരി, പാണ്ഡ്യന്മാരുടെ മധുരൈ, ചോളന്മാരുടെ ഉറയൂർ. അപ്പൊ ഈ മൂന്ന് അധികാര കേന്ദ്രങ്ങളുടെയും തലസ്ഥാനം ഇവരെയാണ് മൂവേന്ദ്രന്മാർ എന്നറിയപ്പെടുന്നത്. മൂവേന്ദ്രന്മാർ, മൂവേന്ദസ്, ചേരാസ്, പാണ്ഡ്യാസ്, ചോളാസ്. അപ്പൊ ഇവരുടെ തലസ്ഥാനങ്ങൾ കൂടി പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമല്ല, ഈ മൂവേന്ദ്രന്മാർ കച്ചവടങ്ങൾ നിയന്ത്രിച്ച തുറമുഖങ്ങളാണ് ഇനി അറിയേണ്ടത്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ആകെ പ്രധാന 5 തുറമുഖങ്ങളാണ് ഈ മൂവേന്ദ്രന്മാർ കച്ചവടം നടത്തിയിരുന്ന തുറമുഖങ്ങൾ. ഏതൊക്കെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് മൂവേന്ദ്രന്മാർ കച്ചവടം നടത്തിയെന്ന് ചോദിച്ചാൽ മുജിരി, തൊണ്ടി, വാഗൈ, മാന്തൈ, കാവേരിപട്ടണം. മുജിരി, തൊണ്ടി, വാഗൈ, മാന്തൈ, കാവേരിപട്ടണം. മുജിരി, തൊണ്ടി, വാഗൈ, മാന്തൈ, കാവേരിപട്ടണം ഇമ്പോർട്ടൻ്റ് പോർട്സ് ആണ്, പ്രധാന തുറമുഖങ്ങളാണ് ഇത്. ഇനി ഈ ഒരു ചെറിയ ഭാഗം ആദ്യം ഞാൻ വിട്ടുപോയിരുന്നു, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ നന്നങ്ങാടികളാണ്. നന്നങ്ങാടികൾ, നന്നങ്ങാടി എന്ന് പറയുന്നത് എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ശ്രദ്ധിക്കുക, മരിച്ചയാളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന രീതിയാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. വലിയ കലത്തിനകത്ത്, ഇത് ഇവിടെ ഒരു കലമുണ്ട്, ഇതിനകത്ത് മരിച്ചയാളുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുന്ന രീതിയാണ്. ദ പ്രാക്ടീസ് ഓഫ് ബറിയിങ് ദി റിമൈൻസ് ഓഫ് ദി ഡിസീസ്ഡ് ബൈ പ്ലേസിംഗ് ദമിറ്റ് ഇൻ എ ബിഗ് ഏൺ. ബിഗ് ഏൺ എന്ന് പറഞ്ഞാൽ വലിയ ഭരണികളിൽ, പ്രിവേൽഡ് ഇൻ ഏൻഷ്യന്റ് തമിഴ് സച്ച് ഏൺസ്, ഇത്തരത്തിലുള്ള ഭരണികളെയാണ് വേർ നോൺ ആസ് ഏൺ ബേറിയൽസ് എന്ന് പറയുന്നത്, നന്നങ്ങാടികൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ വലിയ മരിച്ചയാളുടെ ശവശരീരങ്ങൾ വലിയൊരു ഭരണിയിൽ അടക്കം ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അന്നത്തെ ആ കാലഘട്ടത്തിലെ കലങ്ങൾക്കാണ് നന്നങ്ങാടികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഈ പാഠവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ നോട്ടുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് കൃത്യമായി എല്ലാം എഴുതിയെടുക്കുക. ഈ ചാനൽ ഉപകാരപ്രദമാണ്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള NMMS ഡെയിലി NMMS ആയി ബന്ധപ്പെട്ട നോട്ട്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.